അസ്സലാമു അലൈക്കും. ഈ കേക്ക് കണ്ടപ്പോ എന്താ തോന്നുക? വെറും അമൃതം പൊടി വെച്ചിട്ടാണ്, അതേപോലെ തന്നെ ബേക്കിംഗ് ടൂൾസ് ഒന്നുമില്ല, വെറും മിക്സിയുടെ ജാറും കുക്കറും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്പഞ്ചി ആയിട്ടുള്ള, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള, ഇത്രയും ഭംഗിയുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? കഴിയൂലല്ലോ. എന്നത് അമൃതം പൊടി വെച്ചിട്ടാണ് മക്കളെ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വേറെ ഒരു പൊടികളും നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട. നമ്മുടെ മിക്സിയുടെ ജാറും അതേപോലെ തന്നെ ഒരു കുക്കറും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ നമ്മൾ ഈ കേക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒക്കെ താഴെ ഒരു ലൈക്ക് കൊടുക്കട്ടോ. ഒരു ലൈക്ക് നിങ്ങൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം. ഞാൻ വീഡിയോ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ വ്യൂസിനേക്കാളും നോക്കുന്ന ഒരു കാര്യമാണ് ലൈക്ക്. കാരണം നിങ്ങളെ ലൈക്കാണ് നമ്മൾ ആ ഒരു വളർച്ച വീഡിയോ ചെയ്യാനും എല്ലാത്തിനുള്ള മനസ്സുകൾ ആ ലൈക്കിനാലാണ്. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതാ നമുക്ക് ഈ ഒരു സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണേ നോക്കണ്ടേ. അപ്പൊ ഇതാ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന പൊടി അമൃതം പൊടിയാണ്. ന്യൂട്രിമിക്സിന്റെ പൂരക പോഷകാഹാരം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പോഷകമുള്ള പൊടിയാണ്. ഇത് മൂന്ന് വയസ്സ് വരെ പ്രായമായ എല്ലാ കുട്ടികൾക്കും അംഗൻവാടിയിൽ നിന്ന് കിട്ടാറുണ്ടല്ലേ, ഗവൺമെന്റിന്റെ വകയായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഈ ഒരു പൊടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഒരുപാട് കൂട്ടുകാർ ഇങ്ങനത്തെ പൊടിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ചോദിക്കലുണ്ട്, ഇത് മക്കൾക്കുള്ളതല്ലേ, ഇത് വലിയവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളതാണോന്ന്. പിന്നെ മക്കൾക്കുള്ളതാണെങ്കിലും കുറച്ചൊക്കെ നമ്മൾ വലിയവർക്കും കുട്ടികൾക്ക് എന്തായാലും എങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചാലും മക്കൾക്ക് കൊടുക്കാൻ തന്നെയാണ്. പക്ഷെ നമുക്കൊന്ന് എടുപ്പൊക്കൊന്ന് ടേസ്റ്റ് അല്ലേ. അപ്പൊ ഇതാ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യട്ടെ ഈ ഒരു കേക്ക്. പക്ഷെ നമ്മൾ ഈ ഒരു ന്യൂട്രിമിക്സിന്റെ ഈ ഒരു അമൃതപ്പൊടിയിൽ കൂടുതലും എന്താണ് കടലപ്പരിപ്പൊക്കെ ആണെങ്കിലും ഗോതമ്പ് പൊടി കൂടുതലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൊണ്ടും നല്ല ഉത്തമ പോഷകാഹാരം തന്നെയാണ്. അപ്പൊ ഇതാ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഈ ഒരു ഗ്ലാസ്സാണ് നമ്മൾ അളവ്. ഈ ഒരു ഗ്ലാസ്സിനെ അളന്നിട്ടാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് അളവ് കപ്പ് ഇല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല, ഇനി മെഷർ കപ്പിന്റെ ഒരു പ്രശ്നവും ഒക്കെ വരില്ല. ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതിലേക്കാണ് ഞാൻ ഓരോ കാര്യങ്ങളും വീട്ടിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം. എങ്കിലേ എനിക്ക് ഞാൻ കട്ട് ചെയ്ത് അതേ രീതിയിലുള്ള കേക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇതാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ട എന്താ വെച്ചാല്, പഞ്ചസാര പൊടിക്കൊന്നും വേണ്ട കേട്ടോ. പഞ്ചസാര പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര ഇതേപോലെ ഒരു അര ഗ്ലാസിന്റെ താഴെ. പിന്നെ നമ്മൾ ഈ അമൃതം പൊടിയിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നമ്മള് ഒരുപാട് പഞ്ചസാര ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ പഞ്ചസാരന്റെ അളവ് കൂട്ടിക്കൊള്ളി. ഏതായാലും ഞാൻ ഒരു അര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് ഇതുപോലെ മിക്സിന്റെ ജാറ് എടുത്തിരുന്നു. മിക്സിന്റെ ജാറിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഉണങ്ങിയ മിക്സിന്റെ ജാറിന് ആവണം അങ്ങനൊന്നും ഇല്ല. കാരണം എന്താ വെച്ചാല് നമ്മളിതില് ഓയില് പിന്നെ കുറച്ചേളം ചൂടുള്ള വെള്ളം കൊയ്ക്കണോണ്ട് വെള്ളത്തിന് അംശമൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പഞ്ചസാര പൊടിച്ചെടുക്കൊക്കെ ആണെങ്കിൽ അതിന്റെ കുഴപ്പമുണ്ടോ. പിന്നെ ഇനി നമുക്കിതേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാ ഈ സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒരു കാ ഗ്ലാസ് വെച്ചെടുക്കണ്ട. അപ്പൊ അര ഗ്ലാസ് പഞ്ചസാര, കാ ഗ്ലാസ് സൺഫ്ലവർ ഓയില്. പിന്നെ എന്താന്ന് വെച്ചാല് ഞാനിപ്പോ ഈ കുപ്പി കണ്ടപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ അതിന് തേങ്ങന്റെ സ്റ്റിക്കറൊക്കെ ഉണ്ട്. അപ്പൊ ആ തേങ്ങന്റെ ലേബിളൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് വെളിച്ചെണ്ണെന്ന് വിചാരിക്കണ്ട. ഞാൻ എന്താ വെച്ചാല് ഈ വെളിച്ചെണ്ണ കുപ്പി കൊണ്ടുവന്നതിന് വെളിച്ചെണ്ണ ഒഴിഞ്ഞ കുപ്പിക്ക് ഒരു ലിറ്ററിന്റെ സൺഫ്ലവർ ഓയിൽ പാക്കറ്റ് ഒഴിച്ചു കിട്ടാൻ കേട്ടോ. അപ്പൊ ഞാൻ ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്ത്, കാരണം വെളിച്ചെണ്ണ കേക്കിന് തീരെ പറ്റാത്തൊരു സാധനമാണ്. അപ്പൊ ഇനി ഞാൻ ഇതിൽ ഇട്ടുകൊടുത്ത എന്താ വെച്ചാല് രണ്ട് കോയിമുട്ട പൊട്ടിച്ച് വെച്ചെടുത്തത്. നമുക്ക് ഈ ഇത്രയും കട്ടിയുള്ള കേക്ക് ഞാൻ ഉണ്ടാക്കി കയക്കുകയാണെങ്കിലേ ആ കേക്കിന് രണ്ട് മുട്ട മതി. പിന്നെ അതിന് വേണ്ടിയിട്ട് അതാ കാ ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം. പക്ഷെ കൂടുതൽ ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ. കൂടുതൽ ചൂടുണ്ടായി കഴിഞ്ഞാൽ നമ്മളെ കേക്ക് ഹാർഡായിപ്പോ തീരെ ശരിയാവൂല. അതുകൊണ്ട് ഒരു ഇളം ചൂടുള്ള വെള്ളം, കാ ഗ്ലാസ് വെള്ളം കൂടരുത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്താ വെച്ചാൽ വാനില എസൻസ് ആണ്. നിങ്ങളൊക്കെ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാരന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, ഏലക്കായിന്റെ കുരു എടുത്തിട്ടോ അല്ലെങ്കിൽ ഏലക്കായിന്റെ പൊടി എടുത്തുകൊണ്ട് അയക്ക് ഇട്ടുകൊണ്ട് ഒന്ന് അരച്ചിട്ടാൽ മതി. അപ്പോ എന്നാലും ഈ ഫനസൻസ് ഇട്ട് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കട്ടോ. കാരണം നമ്മൾ ഈ മുട്ടന്റെ ടേസ്റ്റും അതേപോലെ തന്നെ ഈ അമൃത പൊടിയും എല്ലാം കൂടി ആവുമ്പോ എന്താ പറയുക, ഒരു നമ്മൾ നല്ലൊരു കേക്കിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താണ് ഇതിന് പറയാൻ മാർക്ക് തന്നെയുള്ള ഇടക്ക് വാനസൻസ് ഇട്ടാ വാനസൻസ് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഓ കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാട് ആവേണ്ട, ഒരുപാടായിട്ടുണ്ടെങ്കിൽ ഒരു കുത്ത് ടേസ്റ്റ് വരും.
അപ്പൊ അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ നല്ല പോലെ നരച്ചിട്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെ അതേക്ക് ഒഴിച്ച് ഇട്ടെന്ന് നിങ്ങൾക്ക് നല്ല മനസ്സിലായില്ലേ. ഈ കേക്കിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് നല്ല കേക്ക് നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നല്ല കേക്കാവുമ്പോഴല്ലേ നമുക്കാലും മനസ്സിന് റാഹത്ത് വരുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അത് ഇവിടെ വേണ്ടി കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാല് അമൃതംപൊടി എടുക്കണം. അപ്പൊ അമൃതംപൊടി ഞാൻ ഇതിന് മുമ്പ് ഞാൻ വീട്ടിൽ കുറച്ച് വറുത്തൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ വറുത്ത് കൊടുത്തിട്ട് ബാക്കി കുറച്ച് എന്തെങ്കിലും പാക്കറ്റിൽ അത് ഞാൻ നല്ലോണം കവറിൽ കെട്ടി വെച്ചാട്ടെ. നമ്മൾ ഈ അമൃതംപൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല പോലെ ഇനിയിപ്പോ ബോട്ടിൽ ഇട്ട് വെക്കുന്നതിനേക്കാളും നല്ലത് അതിനേക്കാളും നല്ല സേഫ്റ്റി ആയിട്ട് നിൽക്കലെങ്ങനെയാണ് നമ്മൾ കവറിൽ നല്ലോണം കെട്ടി വെച്ചാലേക്ക് ഒരു കാറ്റ് പോലും കടക്കൂല. നമുക്ക് കുറെ കാലം ഇതിന്റെ ഗ്യാരണ്ടി കഴിയുന്ന വരെ ഒരു കുഴപ്പം പൊടിക്കുണ്ടാവൂല. നേരെ നമുക്ക് നമ്മള് അങ്ങനെ അലസായിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം. അങ്ങനെ അലസായിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എന്താണ് പൊടിയിൽ വേഗം പൊടിച്ചു വരാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കെട്ടി വെച്ച് പിന്നെ ചെടുത്തിന്റെ വാക്കിന്റെ അടുത്ത് കഴിഞ്ഞാല് പിന്നെ പൊട്ടിക്കാതെ കേക്കിട്ടത് വെക്കാലോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പൊ അതാ ഞാൻ ഈ ഒരു കണക്ക് അളവ്ക്ക് 2 ഗ്ലാസ് അമൃതം പൊടിയാണ് എടുക്കുന്നത്. അപ്പൊ ഈ 2 ഗ്ലാസ് അമൃതം പൊടി എടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അമൃതം പൊടിയിൽ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും. ഗോതമ്പത്തിന്റെ തരി, ഈ കടലകളുടെ തരി, അണ്ടിപ്പരിപ്പിന്റെ തരി ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു തരികളൊക്കെ നിങ്ങൾക്ക് കേക്കൊക്കെ ശരിയാവില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ അതാ ഞാൻ അതിലേക്ക് നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് പൗഡർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബേക്കിംഗ് സോഡ 1 കാ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അപ്പക്കാരം. അതിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പക്കാരില്ലാത്ത വീടൊന്നുണ്ടാവില്ല. പക്ഷെ ബേക്കിംഗ് പൗഡർ ഉണ്ടാവില്ല. അപ്പൊ അതും കൂടി ഇട്ടതിന് ശേഷം ഈ പൊടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. എന്താ വെച്ചാൽ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലോണം അങ്ങനെ അരിച്ചെടുക്കുന്നത് കേട്ടോ. കാരണം നമ്മളത്തേക്ക് പാല് ചേർക്കുന്നില്ല. പിന്നെ ഒരു 4 മുട്ട ചേർക്കേണ്ട അളവിലാണ് നമ്മൾ ഈ പൊടി എടുത്തത്. പക്ഷെ 4 മുട്ട ചേർക്കാൻ അങ്ങനെ ഇളം ചൂടുള്ള വെള്ളമൊക്കെ അപ്പൊ എന്താ അതിൻ്റെതായിട്ടുള്ള ലെവലിൽ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്. പിന്നെ മുട്ടൻ്റെ ചെറിയ അതിലിഷ്ടമില്ലാത്തവർ ഒക്കെ നല്ലൊരു പിന്നെ അധികം ചിലവില്ല. ഒരു 4 മുട്ടൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ചിലവ് പ്രയാസമാവും അല്ലേ. അപ്പൊ അങ്ങനൊക്കെ ആവുമ്പോൾ എന്താ 2 മുട്ട വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ പാലെല്ലാവരും വീട്ടിലെപ്പോഴും ഉണ്ടാവില്ലല്ലോ. എപ്പോഴും പാലുണ്ടാവുമോ? ഒരു ഒരു കാ ഗ്ലാസ് പാലിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അതൊന്നും ശരിയാണ് കാര്യമില്ല. അപ്പൊ അങ്ങനൊക്കെ ആവുമ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു മെത്തേഡിലാണ് ഞാൻ ഈ ഒരു കൊണ്ടുവന്നത്. 1 കാ ഗ്ലാസ് പച്ചവെള്ളം ചൂടുവെള്ളം അതാണ് കേട്ടോ. അപ്പൊ ഇതാ ഞാൻ നല്ലോണം അരിച്ചിരിക്കുന്നു. അപ്പൊ കുറച്ചൊരു തരിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ തരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2-3 വട്ടം അരിച്ചെടുക്കണേ അരിച്ചെടുക്കാം. പക്ഷെ ഞാൻ പിന്നെ ടീസ്പൂണോട് ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇതാക്കാൻ കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇത് ഇനി നമുക്ക് ഇതിലിട്ടുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഉണ്ടാക്കിയതിന് ബാറ്റർ ഉണ്ടല്ലോ മുട്ടയും എല്ലാം കൂടെ ചെയ്തിനെ അയക്കിട്ടിട്ട് നല്ലോണം പതുക്കെ നമ്മൾ ഏതൊരു കാര്യം കേക്കിന് ചെയ്യുമ്പോഴെന്താണ് നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കലല്ലേ. അതേപോലെ തന്നെ ചെയ്യട്ടോ. ഒരു ഭാഗത്തേക്ക് തന്നെ അരിച്ചിരിക്കുക. അത്രയും ശ്രദ്ധിക്കാനുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ച് പോലെ ചില ആളുകളൊക്കെ പറഞ്ഞേക്കാൾ ഞാൻ കേക്ക് ഉണ്ടാക്കി എത്ര ആളും ശരിയാവില്ല. അത് നാട്ടിലോട്ട് കുഞ്ഞു പോവാണ്. അമൃത പൊടിയോടൊക്കെ ഉണ്ടാക്കിയാൽ ഒന്നിനും പറ്റാതെ എന്തോ മൂർത്തി കെടുക്കണ പോലെ കട്ട മൂർത്തി കെടുക്കണം എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞേക്കാം. പക്ഷെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല. നിങ്ങളെ കേക്ക് ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല. അത്രക്കും നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്ന് നല്ല അടിപൊളിയായ കേക്ക് എന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അളവ് നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക. 1 ഗ്ലാസ് എടുത്തിട്ട് അതിന് എന്തൊക്കെയാണോ ഇപ്പൊ ഞാൻ ചേർത്തത് അതേ രീതിയിൽ തന്നെ ചേർക്കുക. അതേപോലെ തന്നെ 2 ഗ്ലാസ് അമൃതപ്പൊടി എടുക്കുക. അങ്ങനെ തന്നെ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് നമ്മൾ ഈ ചക്ക കൂട്ടാനൊക്കെ കുത്തി കൊടുക്കുമല്ലോ. അതേപോലെ ഒന്നും കുത്തി കൊടുക്കാൻ പാടില്ല. നമ്മൾ ഈ കേക്ക് ബാറ്ററി ഇന്ന തൊടല്ലേ അന്ന തൊട്ടോ എന്ന് പറഞ്ഞ പോലെ മെല്ലെ 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 ഇളക്കിയെടുക്കും വേണം. പിന്നെ ബാറ്ററിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടതാ. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ബാറ്ററി അധികം ലൂസ് ആവാനും പാടില്ല, എന്നാൽ അധികം ടൈറ്റ് ആവാനും പാടില്ല. ആ ഒരു രീതിയിലാണ്. അധികം ടൈറ്റായി കാണാനെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ കുറഞ്ഞ ഒരു ഇത്തിരി അളം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ അധികം എന്താണ് ലൂസ് ആവാന്നുണ്ടെങ്കിൽ ഒരു അല്പം അമൃതം പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ മിക്സ് ഇവിടെ റെഡി ആയി. നിങ്ങൾ മനസ്സിലായില്ലേ ഇത്രത്തോളം ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമ്മളിത് ചെയ്യണെന്താ, ഒരു കുക്കറിൽ വെച്ചുകൊണ്ടാണ്. സിമ്പിള് പരിപാടിയാണ് കേട്ടോ. കുക്കറിൽ വെച്ചിട്ട് ഒരു അല്പ ഓയിൽ ഇട്ടിട്ടെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിൽ ഒന്ന് ഒരുപാട് അങ്ങോട്ട് ഓയിൽ ഇറ്റിച്ച് ചെയ്ത് ഒരുപാട് ഓയിൽ ഇറ്റിച്ച് സൈഡിലോടൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മളെ കേക്ക് ഹാർഡാവും. കേക്ക് ഹാർഡാവാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് കേട്ടോ.
പിന്നെ അതേപോലെ തന്നെ ഹെനിയിലേക്ക് ഞാൻ എന്ത് വെക്കുന്നുണ്ട്, ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ ഈ ഓയിൽ സ്പ്രെഡ് ചെയ്തല്ലോ, ഒരു സമയത്ത് ഇത്തിരി മൈദ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം എന്താവും, സ്പ്രെഡ് ചെയ്ത് വെക്കുമ്പോൾ അതിനിങ്ങനെ മൈദ പറ്റി പിടിച്ച് കൊടുക്കും. ഒരുപാട് മൈദ ആക്കിയിട്ട് കുറച്ച് മൈദ, അതുപോലെ തന്നെ കുറച്ച് ഓയിൽ, എന്നിട്ട് ഈ ബട്ടർ പേപ്പർ വെക്കാതെ പിന്നെ ഇപ്പോൾ നമ്മൾ ഇതായിട്ട് ഒഴിച്ച് വെക്കാം. പക്ഷെ ഞാൻ ചെറിയൊരു കഷ്ണം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിനെ, നിങ്ങൾക്ക് ഇല്ലെങ്കിലാണ് ഞാൻ ആ പണി പറഞ്ഞത്. അപ്പോൾ തന്നെ നമുക്ക് ഈ കുക്കറിൽ നമ്മൾ ഈ ബാറ്ററി അതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ബാറ്ററിൻ്റെ ലൂസിങ് മനസ്സിലായില്ലേ, ഇതാണ് കേട്ടോ ബാറ്ററി നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ ആവുമ്പോൾ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മുക്കാലും പൊടിയില്ല, നല്ല സോഫ്റ്റ്. നിങ്ങൾ കണ്ടില്ലേ അതേപോലെ നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അളവ് നല്ല കറക്റ്റാണ്. പിന്നെ ഒരുപാട് നമ്മൾ ഈ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് മിക്സ് ചെയ്യണം. അപ്പോഴൊക്കെ പിന്നെ അതേപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞു കുഞ്ഞു കുഞ്ഞു, അതിൻ്റെ കാരണം എന്താ ഞാൻ പറഞ്ഞു തരട്ടോ. ഏതായാലും റിതു അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചട്ടിയൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ഓക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് വൈകുന്നേരം, അപ്പോൾ ഒരു ഷാൾ എടുത്തത്. അപ്പൊ ആ ഷാൾ എടുത്തത് എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് കാണാൻ നോക്കും, വല്ലാത്ത ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് വന്നതാണ്, കൊറേ നേരം ഇന്നലെ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞു മെച്ചി ഇത് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പൊ തട്ടാ ഇതുവിന്റെ ഷാൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കണ്ടില്ലേ, അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ഞാൻ അത് ബേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കല്ല് വെച്ചിട്ടുണ്ട്, ഒരു പഴയ ഒരു കല്ല് വെച്ചിരിക്കണ്. കാരണം ഒരു 5 മിനിറ്റ് എങ്കിലും അതൊന്ന് നല്ല ചൂടാക്കി വെക്കണം. എന്നിട്ട് അതിന്റെ മേലെയാണ് ഞാൻ വെക്കണത്. എന്ത് നമ്മളെ ഈ കുക്കർ ഒഴിഞ്ഞ ഏതെങ്കിലും ഒക്കെ ഒരു പാത്രം ഉണ്ടെങ്കിൽ വെച്ചിട്ടാ മതി. നമ്മൾക്ക് എന്തെങ്കിലും ഉപദോഷക്കല്ലോ അതിനെങ്കിൽ പഴയ തട്ടോ എന്തെങ്കിലും ഒക്കെ വെച്ചുകൊണ്ട് ചൂടാക്കി വെക്കട്ടോ. അപ്പൊ ഞാൻ ചൂടാക്കാൻ വെച്ചിരിക്കണ്. അപ്പൊ തറി ഇതുവരെ കണ്ടില്ലേ, അപ്പൊ അവള് പോവാണ് കേട്ടോ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പം ഇനി പോയി കക്കരെ ഓളിപ്പോ സ്കൂളത്തൊക്കെ പഠിച്ചിനി, നാളെ പരീക്ഷ ഉണ്ടെന്ന് ഞായറാഴ്ച അല്ലേ. അപ്പൊ പിന്നെ ഏതായാലും കേട്ടോ ഒന്ന് കണ്ടോട്ടെ ചേച്ചപ്പത്തെ. ഞാൻ നമ്മള് ഈ ചട്ടയൊക്കെ നല്ലോണം ചൂടായി പൊട്ടുകള് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കി, പക്ഷെ നമ്മൾ ഈ ഒരു കുക്കർ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി. ഇനി നമുക്കൊരു 20 മിനിറ്റ് കഴിയണ വരെ നമ്മളിത് തുറന്നെ നോക്കരുത് കേട്ടോ. തുറന്നെ നോക്കാൻ പാടില്ല, അങ്ങനെ തുറക്കുമ്പോഴാണ്. നമ്മളൊരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും കൂക്ക് നടന്ന കേക്ക് കുഴിഞ്ഞു പോകും. നേരെ മറിച്ച് നമ്മളൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കേക്ക് കുഴിഞ്ഞു പോകില്ല. ഇനി 25 മിനിറ്റ് ഒക്കെ ആണ് ഏറ്റവും ഉഷാറായി. ഞാനിപ്പോൾ ഇതൊരു 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് തുറന്നത്. ഇത് കണ്ടില്ല മക്കളെ, എന്താ നമ്മളെ കേക്ക്? ഇത് അമൃതം പൊടി കൊണ്ട് നേണോ സംശയമാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്തോ അമൃതം പൊടിയേ അല്ല, അങ്ങനെയാണ്. കാരണം നമ്മൾ അമൃതം പൊടിയുടെ എന്തൊരാക്കി അതിൻ്റെ ടേസ്റ്റ് മുന്നിലേക്ക് വരൂലേ. പക്ഷെ ഇത് വരൂല, ഇത് വരാതിൻ്റെ കാരണം എന്താ, നമ്മൾ ആ ഓരോ കാര്യങ്ങളും കോഴിമുട്ട അതുപോലെ തന്നെ നമ്മൾ എന്താണ് വാനസൻസ് ഒക്കെ ആണ് കേട്ടോ. അതെന്താണ് ഞാനിത് തട്ടിപ്പോത്തിന് ഇങ്ങോട്ട് ചാടി. പക്ഷെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും നമ്മളെ കേക്ക് നമ്മൾ 25 മിനിറ്റ് കഴിഞ്ഞ ശേഷം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഒരേ ഒരു എന്താണ് ഒരു 10-15 മിനിറ്റ് കൊണ്ടൊന്ന് ചൂടാവില്ല. ഞാൻ ഏകദേശം പേരെ വിവരം അടിച്ചിട്ട് കഴിച്ച് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടല്ല അത് നിങ്ങൾ കേക്ക് തട്ടരുത് കേട്ടോ. അപ്പൊ ഈ തട്ടുന്ന സമയത്ത് നിങ്ങൾ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് വിട്ടാണ്, വല്ല സ്പാച്ചിലുണ്ടോ കത്തിയുണ്ടോ ചട്ടകം കൊണ്ടോ സ്പൂണുണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒന്ന് വിടിയിച്ച് വിട്ടാൻ വേണ്ടി. അങ്ങനെ വിടിയിച്ച് കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കേക്ക് തട്ടേണ്ടത്. അപ്പൊ നല്ലോണം ചൂടാറിയിട്ട് തട്ടി ഇതാ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കുട്ടപ്പൻ കേക്ക് നമുക്ക് കിട്ടും. ഇവനും ഇങ്ങനെ ഓരോ കണ്ടകൾ മുറിച്ചുകാണ്ട് തിന്നാലുണ്ടല്ലോ. പക്ഷെ ഏറ്റവും രസം എപ്പോഴാണ് നമുക്ക് ഒരു 4-5 മണിക്കൂർ ഒരു 5-8 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കേക്ക് മുറിച്ച് തിന്നുമ്പോഴാണ് അതിൻ്റെതായിട്ടൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ ആ മുട്ടൻ്റെ സ്വയൊക്കെ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം എന്താ നമുക്ക് രാവിലെ ഉണ്ടാക്കി വെച്ചാൽ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂൾക്ക് പറഞ്ഞാൽ അന്നേരം നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം ഓലി വരുമ്പോൾ നമുക്ക് നല്ല കട്ടഞ്ചായൻ്റെ കൂടെ മുറിച്ച് ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കി നമുക്ക് ഇങ്ങനെ തിന്നാം, അടിച്ച് പൊളിച്ച് തിന്നാം. പിന്നെ നല്ല മയംകുടിനെ പിന്നെ പറയാനുമില്ല കേട്ടോ, നല്ല കേക്കാണ് കേട്ടോ. അപ്പൊ ഞാനിതിന് മേലെ ഒരു അണ്ടിപ്പരിപ്പ് വെക്കണം. എന്തിനറിയോ, ഇങ്ങനത്തെ അഥവാ അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് നല്ല ഭംഗിയൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇത് അതേപോലെ വെച്ചാൽ മതി. പക്ഷെ ഇന്ന് നേരല്ലോ വെക്കേണ്ടത്, നമ്മൾ ആ ബാറ്റർ ഒഴിച്ച് കൊടുത്തില്ലേ കുക്കറിൽ, ആ ബാറ്റർ ഒഴിച്ച് കൊടുത്ത സമയത്തന്നെ നമ്മൾ ഈ ഒരു അണ്ടിപ്പരിപ്പ് ഇതേപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൽ കിടന്ന് ബേക്കാവണം, അപ്പോഴാണ് അണ്ടിപ്പരിപ്പ് നമ്മൾ ഇട്ടുള്ളൂ. ഈ പണി ഒരിക്കലും ശരിയല്ല. പക്ഷെ ഇത് ഞങ്ങൾക്കൊന്ന് കാണിച്ചത് അങ്ങനെ വെച്ചാൽ നമ്മളെ കേക്ക് നല്ല ഭംഗി കിട്ടുന്നു. പക്ഷെ എനിക്ക് എന്താ പറയുക, അണ്ടിപ്പരിപ്പ് വെക്കാൻ അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ടാണ്, അപ്പം നിങ്ങൾ വെച്ചോളി, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. പക്ഷെ നല്ല ഭംഗി ഉണ്ടാവും, മക്കൾക്കൊക്കെ ഓരോ പീസ് ഇങ്ങനെ വെട്ടുമ്പോൾ ഇതാട്ടപ്പം ഞാൻ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ മാറ്റിയിക്കണേ. കാരണം നമ്മളെ കേക്ക് ഞാൻ നിങ്ങൾക്ക് ഒന്ന്
കട്ട് ചെയ്ത് കാണിച്ചു തരട്ടാ. നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു പ്ലേറ്റില് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലേറ്റ് വരമുണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്ലേറ്റ് കേൾക്കുമ്പോൾ എന്തെങ്കിലും കറിയൊക്കെ കൂട്ടിക്കൊണ്ടാലൊക്കെ കറി അതിന്റെ ആ വരന്റെ അടുക്കലൊക്കെ പെട്ടു പോകും. പിന്നെ നമുക്ക് ആ പ്ലേറ്റ് അത്ര ഭംഗിയിട്ടില്ലല്ലോ. അപ്പൊ അതേപോലത്തെ നമ്മളെ പണ്ടത്തെ ഡിന്നർ സെറ്റിന്റെ പ്ലേറ്റ് ഇതൊക്കെ നിങ്ങളെ പെരിയിൽ ആരെങ്കിലും പെരിയിലുണ്ടോ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെ. ഞാനിതൊന്നും ഒഴിവാക്കല്ല ചേട്ടൻ, ഭയങ്കര ഇഷ്ടമായി പ്ലേറ്റൊക്കെ. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ആരെയും വിരുന്നേരം വന്നാലും നമുക്ക് മുന്നേ കൊണ്ടേ കൊടുക്കില്ല, പക്ഷെ ഞാനിത് ഇടക്കിടക്ക് ഉപയോഗിക്കില്ല. അപ്പൊ ദാ കട്ട് ചെയ്ത് കണ്ടില്ലേ എന്താ ഭംഗിയിലേ, എന്തോ ഒരു ഭംഗി. ഒരു ബേക്കിംഗ് ടൂൾസും ഇല്ല. ഏത് കണ്ണുട്ടന്മാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കേക്കാണ്. കണ്ണുട്ടന്മാർ തന്നെ കണ്ണില്ലാത്തവരെ പരിഹസിക്കല്ല കേട്ടോ. കാരണം എന്താ വെച്ചാല് നമുക്ക് കണ്ണ് ചിമ്മി ഉണ്ടാക്കാന്നുള്ളത് പറയാണേ. നമ്മൾ ചിലപ്പോ പറയില്ല നമ്മള് നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ പൊട്ടന്മാരെ പൊട്ടത്തിയെ നമ്മൾ നമ്മുടെ കുട്ടികളെ കുളിച്ചില്ല. അതൊക്കെ മാറി ഇഷ്ടത്തോട് കൂടി പറയുന്നത് ഏത് അർത്ഥങ്ങളിലേക്ക് ഉണ്ടാക്കാന്ന് പറയാൻ കേട്ടാ. അപ്പൊ ഇതാ അടിപൊളിയായിട്ടുള്ള കേക്ക് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ, ഇത് കണ്ടില്ലേ. അപ്പൊ ഇതെന്താ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ നിങ്ങളെ കിട്ടുന്നത് ആ ഒരു സമയത്ത് ഇതേ രീതിയിൽ ഉണ്ടാക്കണം കേട്ടോ. ഇതേ രീതിയിൽ ഉണ്ടാക്കാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെള്ളത്തിന്റെ അളവോ അതല്ലെങ്കിൽ മുട്ടയുടെ അളവോ ഒക്കെ കുറച്ച് കാണിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ളവർ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പുറത്തൊന്ന് ചാടി പൊളിച്ചിട്ടുണ്ട്. എനിക്കിത് പെരും വെച്ച് ഞാൻ അപ്പം പറയുന്നത് ഒന്ന് കട്ട് ചെയ്യട്ടെ എന്നിട്ട് വാങ്ങി പറഞ്ഞേക്കാം. കാരണം ഇത് മനസ്സിലും മുറിച്ച് കൊടുക്കും. അപ്പം ഈ മുമ്പ് എനിക്ക് ഞാനൊരു വീഡിയോക്ക് മാറ്റി കേക്കുണ്ടാക്കി ചൂടാകാൻ വെച്ചേനി. ഞാനിവിടെ പോയി വന്നപ്പോത്തിന് ഓൾ കൊണ്ട് എന്താ വെച്ചാൽ ഒരു കയ്യോട് മുറിച്ച് കഷ്ണം കഷ്ണത്തിൽ പിന്നെ ഞാനെന്താ ഞാൻ വീടിനെ എത്തില്ല. പിന്നെ എന്താ കാട്ട. അപ്പൊ പിന്നെ വിചാരിച്ചു ഞാൻ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് എന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ പറഞ്ഞു എന്താ മൈമോന് അങ്ങനെ വീഡിയോ ഒന്നും കുഴപ്പമെന്താ, വീഡിയോ ഫുള്ള് കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പൊ കുട്ടികളെ മുറിച്ചതല്ല, അതിനിപ്പോ എന്താ കാണിച്ചെന്നൂടേനോ ചോദിച്ചു. പക്ഷെ ഞാൻ ഇട്ടില്ല, എനിക്കപ്പോ ആകെ ടെൻഷനായി. പിന്നെ കുട്ടികളല്ലേ, കുട്ടികൾക്ക് ഇപ്പൊ അറിയില്ലല്ലോ നമ്മൾ എന്തിനു വെച്ചാന്നൊന്നും. ഞാൻ എപ്പോഴും ചോദിച്ചിട്ടില്ലാതെ എടുക്കൂല. പക്ഷെ ഞാൻ അന്നേരം ഹാലെത്തിക്കാണ്ട് ആന്നിട്ട് പറഞ്ഞു തന്നെ ഫോൺ വിളിച്ചിട്ട് കഴിഞ്ഞാലോ. അപ്പൊ പിന്നെ കുട്ടികളോട് ഇങ്ങനെ അടിച്ചിട്ട് കാര്യമില്ലല്ലോ, ചില നേരം ഹാലൊക്കെ തെറ്റി. അപ്പൊ ഇതാട്ടെ മക്കളെ നമ്മളെ അടിപൊളിയായിട്ടുള്ള ഇതാ അത് എന്താ ഭംഗിയേ കാണാൻ. അമൃതപ്പൊടി കൊണ്ട് ഇങ്ങനെയൊക്കെ കേക്ക് ഉണ്ടാക്കി ഇത്രയും നന്നാവുകയാണെങ്കിൽ പിന്നെ എന്താ നമ്മൾ എന്തിനാ കടയൊക്കെ പോടുന്നത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതില് എന്താണ് അളവ് ശരിക്ക് ചെയ്യുക. ഒരു മിക്സിന് ജാറെടുത്തുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ ശരിക്ക് ചെയ്യണം. ശരിക്ക് ചെയ്തെങ്കിലേ ഇതാവുള്ളൂ. കണ്ടില്ലേ ഒരു കേക്ക് ഇതാ ഒരു രണ്ട് ഗ്ലാസ് അമൃതപ്പൊടി ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇത് ഉണ്ടാക്കാലോ. പിന്നെ വാനസസിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഏലക്കായ്പൊടി ആ ഇനി എങ്ങനെയും ചെയ്താൽ മതി കേട്ടോ. എന്താണ് പഞ്ചസാര പൊടിച്ചുകാണ് ചെയ്യുക. പഞ്ചസാരന്റെ പൊടിച്ചിനീത് കൂടുതൽ 2 ഗ്രാമ്പു ഏലക്കായും ഇട്ടുകാണ്ട് പൊടിച്ചിക്കാണ്ട് ആ പഞ്ചസാര പൊടിച്ചേക്ക് പിന്നെ മുട്ട 2 എണ്ണം അടിച്ച് പാർന്ന് സൾഫർ ഓയിലും വെള്ളമോ പാലോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ ഒന്ന് പാർന്നിട്ട് ഇതേപോലെ അടിച്ചിട്ടാലും മതി. എങ്ങനെയായാലും കേക്ക് സൂപ്പറാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് തുറന്ന് നോക്കിയതിട്ടോ, അപ്പൊ കേക്ക് നന്നാവൂല. പിന്നെ ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. പിന്നെ ഇതൊക്കെ ഇനി ഒരു കാനൂല്ല, എന്തോ പാറ്റ, ഒരു ഒരു സോഫ്റ്റ് പാറ്റ, എന്തോ ഒരു സോഫ്റ്റ് നല്ലൊരു സ്മെല്ലും. അപ്പം നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യും, അപ്പോഴൊരു ഇതെല്ലാവർക്കും എത്തുള്ളൂ. കാരണം ഇങ്ങനത്തെ കേക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ഒരു കേക്കാണ്. പിന്നെ ചില ആളുകളൊക്കെ പറയും ചില വീഡിയോ ചിലതൊന്നും കണ്ടിട്ട് ഉണ്ടാക്കിയുണ്ടാ നന്നാവണില്ല എന്ന്. പക്ഷെ ഇനി ഉണ്ടാക്കിയ നന്നാവാത്തിൻ്റെ കാരണം എന്തായിരിക്കും, നിങ്ങൾ ആ ഒരു പറഞ്ഞ മെത്തേഡ് ചെയ്താൽ ഒക്കെ എല്ലാവരും നന്നാവും. എന്താ വെച്ചാൽ നിങ്ങൾ അതേമാതിരി ചെയ്യാട്ടോ. അപ്പൊ ഇതാ റിത് വന്നേ, റിത് കണ്ടാണ് ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടുന്ന കയ്യിന് ഒരു കയ്യറൊക്കെ ഇട്ടുന്നത്. എന്താ വെച്ചാല് ഇന്റെ മാതിരി തന്നെ ആവുകയാണെന്ന് പറഞ്ഞാണ്ടതാ. വേറൊരു കയ്യറൊക്കെ എടുത്തിന് വാച്ചൊക്കെ കെട്ടി അടിപൊളിയായി വന്നതാ കേട്ടോ. അപ്പൊ ഇതാ ഓള് കാണിച്ചതിന് മുന്നേ ഓള് 2 കടി അടിച്ചിന്. ഓക്കെ, പിന്നെ ക്ഷമൊന്നുമില്ല. അതാണ് അപ്പൊ അടിപൊളി കേക്കണം. എല്ലാരും വീഡിയോ നിങ്ങള് പരമാവധി ആളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ